ക്രിസ്തു എന്റെ രാജാവ്, അവിടുന്ന് യഹൂദന്മാരുടെ രാജാവ്, നീതിമാന്മാരുടെ രാജാവ്, അവിടുന്ന് ഇസ്രായേലിന്റെ രാജാവ്, സ്വർഗത്തിന്റെ രാജാവ്, മഹത്വത്തിന്റെ രാജാവ്, രാജാക്കന്മാരുടെ രാജാവ്, കർത്താദി കർത്താവ്, രാജാദി രാജാവ്, അവിടുന്ന് യുഗങ്ങളുടെ രാജാവ്. അവിടുത്തെ അതിരില്ലാത്ത സ്നേഹം നിർവചിക്കാനാവില്ല. അവിടുന്ന് എന്തും ചുമക്കാൻ ശക്തിയുള്ളവൻ. അവിടുത്തെ ശക്തി പരമോന്നതമായത്. അവിടുത്തെ കൃപ അനശ്വരമായത്. അവിടുന്ന് സമ്പൂർണമായും ആത്മാർത്ഥതയുള്ളവൻ. അവിടുന്ന് ഒരിക്കലും പതറാത്തവൻ. അവിടുത്തെ ദയ പക്ഷപാതമില്ലാത്തത്. അവിടുന്ന് ദൈവത്തിന്റെ പുത്രൻ. അവിടുന്ന് സമാനതകളില്ലാത്തവൻ. അവിടുന്ന് പാപികളുടെ രക്ഷകൻ. അവിടുന്ന് ഈ ലോകത്തിന്റെ ചക്രവാളത്തിൽ കടന്നുപോയതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭാസം. അവിടുന്ന് സംസ്കാരങ്ങളുടെ കേന്ദ്രബിന്ദു. അവിടുന്ന് തത്വശാസ്ത്രത്തിൽ അത്യുന്നതൻ. അവിടുന്ന് സാഹിത്യത്തിൽ ഉന്നതമായ ആശയം. അവിടുത്തെ പോലെ ഒരുവൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ പോലെ ഒരേ ഒരുവൻ മാത്രം. രക്ഷകൻ എന്ന നാമത്തിന് സർവദാ യോഗ്യൻ. അവിടുന്ന് ശക്തീകരിക്കുന്നു, നിലനിർത്തുന്നു. അവിടുന്ന് സംരക്ഷിക്കുന്നു, വഴി നടത്തുന്നു. അവിടുന്ന് ദയ കാണിക്കുന്നു, രക്ഷിക്കുന്നു. അവിടുന്ന് ബലഹീനന് ശക്തി നൽകുന്നു. അവിടുന്ന് പരീക്ഷിക്കപ്പെടുന്നവർക്കും പരിശോധിക്കപ്പെടുന്നവർക്കും നല്ല സഹായിയാണ്. അവിടുന്ന് യുവാക്കളെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് വൃദ്ധജനങ്ങളെ കരുതുന്നു. അവിടുന്ന് സമാധാനത്തിന്റെ വഴി, അവിടുന്ന് വിടുതലിന്റെ വഴി, അവിടുന്ന് മഹത്വത്തിന്റെ വഴി, അവിടുന്ന് നീതിയുടെ വഴി. അവിടുത്തെ ചുമട് ലഘുവായത്. അവിടുത്തെ നന്മ അതിരുകളില്ലാത്തത്. അവിടുത്തെ കൃപ എന്തിലും മതിയായത്. അവിടുത്തെ സ്നേഹം ഒരിക്കലും മാറാത്തത്. അവിടുന്ന് ജ്ഞാനത്തിന്റെ താക്കോൽ. അവിടുത്തെ ജീവിതം അതുല്യമായത്. അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കുന്നു. അവിടുന്ന് കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നു. അവിടുന്ന് പാപികൾക്ക് പാപമോചനം നൽകുന്നു. അവിടുന്ന് അജയനാണ്. അവിടുത്തെ കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അവിടുത്തെ വിവരിക്കാനാവില്ല. അവിടുത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുകയില്ല. അവിടുന്ന് പരിജ്ഞാനത്തിന്റെ നീരുറവ. അവന്റെ ഭരണം ഏറ്റവും നീതിയുള്ളത്. അവന്റെ വചനം ഏറ്റവും മതിയായത്. അവനിൽ കുറ്റം ആരോപിക്കാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. അവിടുത്തെ തടുത്തു നിർത്തുവാൻ ഫരിസായർക്ക് കഴിഞ്ഞില്ല. അവനെ കൊല്ലുവാൻ ഹെറോദേസിന് കഴിഞ്ഞില്ല. അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ പ്രീശന്മാർക്ക് കഴിഞ്ഞില്ല. അവനെ കീഴടക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല. അവനെ ഉള്ളിൽ ഒതുക്കുവാൻ കല്ലറയ്ക്ക് കഴിഞ്ഞില്ല. ബൈബിൾ പറയുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ക്രിസ്തു രാജ്യത്തെ തിരുനാളിന്റെ മംഗളങ്ങൾ.